നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കഴിഞ്ഞ അധ്യായത്തിൽ ഞാൻ ഇടപെട്ട കഥാപാത്രങ്ങളെ കുറിച്ച് എനിക്കിപ്പോ ഓർമ്മ മാത്രമേ ഉള്ളൂ. അമ്മ, അച്ഛൻ, വല്യേച്ചി, കുഞ്ഞേച്ചി, ശാന്തേച്ചി, കുറുപ്പ് സാറ്, ശങ്കരേട്ടൻ, അങ്ങനെ ഒരുപാട് പേര്. അതിനു പകരം വേറെ ചിലരെന്റെ ജീവിതത്തിലേക്ക് വന്നില്ലേ? അച്ഛൻ, സത്യമ്മ, ഭർത്താവ്, പ്രീതി ചേച്ചി, അർജുനേട്ടൻ, അങ്ങനെ. മോളെ, നിനക്ക് അതിലൊക്കെ വിഷമമുണ്ടോ? എന്ത് വിഷമമുണ്ടെങ്കിലും ഞാനതൊക്കെ മറക്കുന്നത് ഇവിടെ കാണുമ്പോഴാ. സത്യമ്മേ, പൂജ ഇവിടെ നിൽക്കുമ്പോ എല്ലാരും ഇവിടെ വന്ന് നിക്കാം. നീ അല്ലേ ഡി കാന്താരി ഞങ്ങളെ പറ്റിച്ച് അവിടെ ഓടിയത്? ഞാനാ മണിയടിക്കാൻ വന്നതാ. ആ മണി എങ്ങനെയാടി നീ അടിക്കുന്നേ? നിനക്ക് അതിനുള്ള പൊക്കം ഉണ്ടോ? ഞാൻ അടിച്ചല്ലോ. ഒരു ആന്റി എന്നെ എടുത്ത് മണി അടിപ്പിച്ചു. ഞാൻ മണിയടിക്കാൻ തുടങ്ങി വീണപ്പോ എന്നെ എഴുന്നേപ്പിച്ച് തടവിയതും ആശ്വസിപ്പിച്ചതും. അയ്യോ, എന്റെ പൊന്ന് വീണോ? വല്ലതും പറ്റിയോ മോളെ? ഒന്നും പറ്റിയില്ല സത്യമ്മേ. ഇവള് വീഴുന്നത് കണ്ടോടാ ഞാൻ വന്നത്. ആരാ ഇവള് വീണപ്പോ എടുത്തു പറഞ്ഞത്? ഇവിടെ ഉണ്ടായിരുന്നു ആ ആന്റി. ഇവള് വീഴുന്നത് നീ കണ്ടെന്നല്ലേ പറഞ്ഞത്? പരിചയമില്ലാത്തവരെ കൊണ്ടാണ് കുഞ്ഞിനെ എടുപ്പിക്കുന്നത്. കാതിലും കഴുത്തിലും ഒക്കെ സ്വർണ്ണം ഉണ്ടെന്ന് ഓർത്തോണം. അമ്പലമാണെന്നൊന്നും കരുതണ്ട. ഒരു തരി പൊന്നിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ചുറ്റിനുമുണ്ട്. ശ്രദ്ധിക്കണ്ടേ ഇതൊക്കെ? ആരെ കുഞ്ഞിനെ എടുത്തെന്ന്? അത് സീതയാ സത്യമ്മേ. സീത? ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ വീടിനടുത്ത് താമസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ? നമുക്ക് അർച്ചന നടക്കുന്നിടത്തേക്ക് പോകാം. പോകാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.